സി പി എമ്മിന്റെ ഭരണഘടനയിൽ ഒതുക്കൽ എന്നൊന്നില്ല. പറയുന്നത് മറ്റാരുമല്ല, വടകരയിൽ തോൽക്കുകയും ജില്ലാ സെക്രട്ടറി സ്ഥാനം പോവുകയും ചെയ്ത പി ജയരാജൻ. ഇ എം എസ് മുതൽ എം വി രാഘവൻ വരെയും വി എസ് മുതൽ ഗൗരിയമ്മ വരെയും ഉള്ളവരുടെ ചരിത്രമൊന്നും ഓർക്കാതെയാവില്ല പി ജയരാജൻ ഇത് പറയുന്നത്. ഒതുക്കിയ ഇടത്തു നിന്നാണ് എം വി രാഘവനും ഗൗരിയമ്മയും പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. പി സുന്ദരയെ ഒതുക്കി നിർത്തിയ ഇടത്തു നിന്ന് പൊങ്ങി വന്നാണ് 14 വർഷം ഇ എം എസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയത്. പാർട്ടി സീറ്റ് പോലും നിഷേധിച്ച ഇടത്തു നിന്നാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയത്. ഒതുക്കിയതല്ലെങ്കിൽ പിന്നെ പി ജയരാജനെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എവിടെയാണ്? പാർട്ടിയുടെയും പൊതുജനത്തിന്റെയും കണ്ണിൽ പി ജയരാജൻ ഒരധികാരവും ഇല്ലാത്ത വെറുമൊരു സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. പാർട്ടിയിൽ പല തലമുറ താഴെയുള്ള പി രാജീവും കെ എൻ ബാലഗോപാലുമൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമ്പോൾ ജയരാജൻ ഏറെ താഴെയാണ്. ഇന്ന് പുറത്തു വന്ന വാരിക അഭിമുഖത്തിൽ പി ജയരാജൻ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനെ ഒതുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ തത്വം അനുസരിച്ച് കഴിയില്ല. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി എങ്കിലും പാർട്ടിയുടെ ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. ജയരാജൻ പറഞ്ഞ ഈ വാചകങ്ങൾ ഒരു വിധത്തിൽ ശരിയാണ്. ആന്തൂർ വിവാദമുണ്ടായപ്പോൾ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ വിശദീകരണമല്ല വാർത്തയായത്, പി ജയരാജന്റേതാണ്. പ്രതിപക്ഷം ഇല്ലാത്ത സ്ഥലത്തും കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ വ്യവസ്ഥകളൊന്നാണ്. അതിലെല്ലാം തന്നെ ഈ സെക്രട്ടറി എഞ്ചിനീയർ അവർക്ക് വലിയ അധികാരങ്ങളാണ് ഉള്ളത്. അതിൽ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ചെയർമാനോ വൈസ് ചെയർമാനോ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പോലും ചർച്ച ചെയ്യാൻ വ്യവസ്ഥയില്ലാത്തൊന്നാണ് ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുമതി കൊടുക്കൽ. അപ്പം അതിൽ ജനപ്രതിനിധികൾക്ക് പരിമിതി ഇതിൽ ഇടപെടുന്ന കാര്യത്തിൽ നിയമം നടപ്പാക്കുക. പക്ഷെ എന്നാൽ ജനപ്രതിനിധികൾ ഈ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് കേട്ട് നടക്കുകയാണോ അവരുടെ ഉത്തരവാദിത്വം? ജനപ്രതിനിധികൾ തങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന നിലക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇന്നിവിടെ വരും, നാളെ വേറൊരു സ്ഥലത്തായി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ മേലെ ജനപ്രതിനിധികൾ ഇടപെടണം. നിയമവും ചട്ടവുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിയമവും ചട്ടവും ജനങ്ങൾക്ക് വികസനവും പുരോഗതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടി വ്യാഖ്യാനിച്ച് ഇടപെടാനുള്ളതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധികൾ ചെയ്യാനുള്ളത്. ഇക്കാര്യത്തിൽ ഇവിടുത്തെ മുനിസിപ്പൽ ഭരണ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആന്തൂരിലെ പൊതുയോഗത്തിൽ ഇപ്പറഞ്ഞത് ജയരാജൻ അഭിമുഖത്തിൽ അല്പം കൂടി കടുപ്പിച്ചു പറയുന്നു. ആ വാചകങ്ങൾ ഇങ്ങനെ: സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്യാമള ടീച്ചറാണ് അവിടെ ചെയർപേഴ്സൺ. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നു. ശ്യാമള ടീച്ചറുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ആ വീഴ്ച ടീച്ചർ ഉൾക്കൊള്ളണം. സാജന്റെ മരണത്തിൽ ആന്തൂർ ചെയർപേഴ്സൺ പി കെ ശ്യാമളയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു സി പി എം നേതാവാണ് പി ജയരാജൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് പി കെ ശ്യാമള. അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരാവുന്നതാണ് ആവർത്തിച്ചുള്ള ഈ പ്രസ്താവനകൾ. ഇതിനുമപ്പുറം മറ്റു ചില വിവരങ്ങൾ കൂടി ആ അഭിമുഖത്തിലുണ്ട്. ആന്തൂരിൽ പി ജയരാജൻ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നതിന്റെ വിവരങ്ങൾ. ആ കുടുംബം പാർട്ടിയുടെ കുടുംബമാണ്. സാജന്റെ കുടുംബം പാർട്ടിയുടെ കുടുംബമാണ്. ആ കുടുംബം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിവേഗം അനുമതി കിട്ടണം. അതേസമയം ഇതിൻ്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ സംബന്ധിച്ച് ചില പരാതികൾ പാർട്ടിയുടെ നേതൃത്വത്തിന് മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. ഇവിടെ അനുമതിക്ക് കാലതാമസം നേരിട്ടത് അതിന് ഉത്തരവാദികൾ സെക്രട്ടറി, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്കാണ്. അവർക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സാജന്റെ മരണം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ അടിക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നത്. അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകും.
പാറയിൽ സാജന്റെ മരണത്തിൽ ഏറ്റവും ദുഃഖിതനായ നേതാക്കളിൽ ഒരാൾ പി ജയരാജനാണ്. ജയരാജന്റെ മാത്രമല്ല, കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു സാജൻ. സാജന് വേണ്ടി ആന്തൂർ നഗരസഭയിൽ ഏതൊക്കെ വിധത്തിൽ ഇടപെട്ടു എന്ന് ജയരാജൻ വ്യക്തതയോടെ പറയുകയാണ്. സാജൻ പാറയിൽ എന്ന പ്രവാസി 15 കോടിയോളം രൂപ മുടക്കി ബക്കളത്ത് ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിന്റെ ലംഘനം ഉണ്ട് എന്ന് കണ്ടെത്തി അധികൃതർ നോട്ടീസ് നൽകി. അവർ മന്ത്രിക്ക് പരാതി കൊടുത്തു. തദ്ദേശഭരണ വകുപ്പിന്റെ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോട് അന്വേഷിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അത് ഫലം ചെയ്തില്ല എന്ന് വന്നപ്പോഴാണ് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ കണ്ടത്. ആ നിലയ്ക്ക് അന്വേഷിച്ചപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചു എന്നാണ് മറുപടി കിട്ടിയത്. സ്വാഭാവികമായും അത് ക്രമവൽക്കരിക്കാനുള്ള നിർദ്ദേശം നഗരസഭയ്ക്ക് മുന്നിൽ വച്ചു. ജില്ലാ ടൗൺ പ്ലാനറുടെ നേതൃത്വത്തിലുള്ള സമിതിയോട് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താനും ആവശ്യപ്പെട്ടു. ഈ പരിശോധന അനുസരിച്ച് ന്യൂനതകൾ പരിഹരിച്ച് പാർത്ഥ കൺസ്ട്രക്ഷൻസ് വീണ്ടും അപേക്ഷ നൽകി. അതിനുശേഷവും കാലതാമസം വന്നു എന്നതാണ് സാജനെ വിഷമിപ്പിച്ചത്. പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പും പാർട്ടി ജില്ലാ കമ്മിറ്റിയും എന്ത് നിഗമനത്തിലെത്തിയാലും ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിലെങ്കിലും ജയരാജൻ പറയുന്ന ന്യായമാണ് ജനത്തിന് ബോധ്യമാകുന്നത്. ആന്തൂരിലെ സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരു പൊതുബോധം പാർട്ടി പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നില്ല. സംസ്ഥാന സമിതിയുടെ ആവശ്യം അംഗീകരിച്ച് ജില്ലാ സെക്രട്ടറി നിലപാട് തിരുത്തിയാലൊന്നും അത് മാറാനും പോകുന്നില്ല. ജനത്തിനു മുന്നിൽ തീർത്തും അസാധാരണമായ സാഹചര്യത്തിലെ ഒരു മരണമാണ് ഉണ്ടായത്. അതിരൂപതയിലെ അതിഭയങ്കര സംഭവങ്ങൾ, ഇതിനപ്പുറം വേറൊന്നും വിശേഷിപ്പിക്കാനാവില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതിരൂപത ഭരണ ചുമതല കിട്ടിയ കർദിനാൾ ജോർജ് ആലഞ്ചേരി അർദ്ധരാത്രി വന്ന് ചുമതലയേറ്റത് അപഹാസ്യം. ഇത് പറഞ്ഞത് തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ട പള്ളിക്കുറ്റം ചെയ്തവരൊന്നുമല്ല, വിമതപക്ഷത്തെ അൽമായിരമല്ല, സഭയിലെ തന്നെ വൈദികരുടെ യോഗമാണ്. ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം പാതിരാ കുർബാനകൾ കണ്ട് ശീലിച്ചവരാണ് കത്തോലിക്ക വിശ്വാസികൾ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭരണ ചുമതലയിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഇതുപോലെ പാതിരാക്ക് വന്നു കയറിയോ? പാതിരാക്ക് ചുമതലയേറ്റെന്ന് പറയുന്നത് വൈദികർ തന്നെയാണ്. ആലുവ ചുണങ്ങംവേലി സുബോധന സെന്ററിലായിരുന്നു 40 വൈദികരുടെ യോഗം. ആ യോഗത്തിന് ശേഷം അവർ പുറത്തിറക്കിയ പ്രമേയത്തിലെ ആ വാചകം ഇങ്ങനെ: കർദിനാൾ പിതാവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം ആരുമറിയാതെ രാത്രിയിൽ വന്ന് എറണാകുളം അരമനയിൽ അധികാരമേറ്റത് അപഹാസ്യമല്ലേ? ആലഞ്ചേരി പിതാവ് ജൂൺ 26 രാത്രി 8 അരമനയിൽ കയറി വീണ്ടും കുടിയിരുന്നത്. ഗൗരവമായ സാമ്പത്തിക ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വത്തിക്കാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിൽ അഗ്നിശുദ്ധി വരുത്തി വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടേ തിരികെ എത്താനെന്നും വൈദിക സമിതിയുടെ പ്രമേയത്തിൽ ചോദിക്കുന്നു. ഭൂമി ഇടപാട് കേസിൽ പ്രതിപട്ടികയിലുള്ള ആർച്ച് ബിഷപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് കരുതുന്നുണ്ടോ എന്നും പ്രമേയം ചോദിക്കുന്നു. കണിശമായ ചട്ടക്കൂടുള്ള സഭയിൽ ഒരു പൊട്ടിത്തെറിയുടെ സാധ്യത പറയുന്ന വാക്കുകൾ. എന്തുകൊണ്ട് ഇങ്ങനെ? സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഇതിനു മുമ്പ് പുറത്തിറക്കിയിട്ടുള്ള എത്രയോ പത്രക്കുറിപ്പുകൾ പിന്നീട് തിരുത്തപ്പെട്ടിരിക്കും. യഥാർത്ഥത്തിന് ആ ഉത്തരവാണ് ഇപ്പോൾ ഇവിടെ പുറത്ത് കാണിക്കേണ്ടിയിരുന്നത്. ആ ഉത്തരവ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം ഇപ്പോഴും അതേപോലെ നിൽക്കുകയാണ്. ആ പ്രശ്നത്തിന് വരുന്ന ഓഗസ്റ്റിൽ ഉണ്ടാകുന്ന സിനഡിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ സിനഡിൽ ഞങ്ങൾക്ക് 1% പോലും വിശ്വാസമില്ല. ഈ സിനഡ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു പോലുമില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സിനഡിൽ നിന്ന് ഒരു കൃത്യമായ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരമൊരു തീരുമാനത്തിനെതിരെ, ഈ തീരുമാനം റോമിൻ്റെ തീരുമാനമാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇന്നുവരെ ഈ നിമിഷം വരെ റോമിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് ഇങ്ങനെ തീരുമാനങ്ങളൊന്നും വെബ്സൈറ്റിൽ കാണുന്നില്ല. എന്നാൽ മനത്തോടത്തെ പിതാവിൻ്റെ ചാർജ് ഒഴിഞ്ഞു പോയതായിട്ട് വെബ്സൈറ്റിൽ കാണുന്നുണ്ട്. മറ്റ് തീരുമാനങ്ങളെല്ലാം എഴുതി ചേർത്തിരിക്കുന്ന മറ്റ് കൂട്ടിച്ചേർക്കപ്പെട്ട തീരുമാനങ്ങളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളൊരു തീരുമാനമാണെങ്കിൽ മാർപ്പാപ്പയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്
പൗരസ്ത്യ തിരുസംഘത്തെ കൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും വരും ദിവസങ്ങളിൽ പ്രക്ഷോഭങ്ങളുടെ നാടുകളായിരിക്കും. AMT അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുമ്പോട്ട് നീങ്ങും. ഈ വിശ്വാസികൾ ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിയായയാൾ തിരിച്ച് കസേരയിലിരിക്കുകയും അത് ചോദ്യം ചെയ്തവരെല്ലാവരും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ക്രൈസ്തവ സഭയിൽ നടക്കില്ല. അങ്ങനെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാമെന്ന് ആരും വ്യാമോഹിക്കണ്ട, അത് നടക്കില്ല. തെളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ: ഒന്ന്, ചങ്ങനാശ്ശേരിക്കാരനായ ആർച്ച് ബിഷപ്പിനെ എറണാകുളംകാരായ വിശ്വാസികളും വൈദികരും അംഗീകരിക്കുന്നില്ല. രണ്ട്, അതിരൂപതയിൽ ചുമതലയേറ്റെങ്കിലും റിന്യൂവൽ സെന്ററും സത്യദീപവും ബിഷപ്പ് ഹൗസും എല്ലാം ഉൾപ്പെടെയുള്ള ആസ്തിയുടെ നിയന്ത്രണം മറുവശത്ത് നിൽക്കുന്ന വൈദിക സമിതിക്കാണ്. മൂന്ന്, അതിരൂപതയിലെ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും വൈദിക സമിതിയെ പിന്തുണയ്ക്കുന്നുണ്ട്. CPMന്റെ ചട്ടക്കൂടാണ് സഭയ്ക്കെങ്കിലും കേരള കോൺഗ്രസിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെടുങ്കണ്ടത്ത് രാജകുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ പരിഷ്കൃത സമൂഹത്തെ നാണം കെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രണ്ട് ദിവസം മുഴുവൻ രാജ്കുമാറിനെ കാലുകളിൽ പോലീസുകാർ മാറി മാറി ബൂട്ടിട്ട് ചവിട്ടി എന്നാണ് സഹ തടവുകാരന്റെ മൊഴി. ചിട്ടിതട്ടിപ്പ് മാഫിയയ്ക്ക് വേണ്ടി രാജ്കുമാറിനെ കൊന്നുകളഞ്ഞു എന്നാണ് സഹോദരി ഭർത്താവ് മോഹനൻ ആരോപിക്കുന്നത്. ഈ 12-ാം തീയതി ഈ പുള്ളിയെ ഇവിടെ രാത്രി 1 മണിക്ക് കൊണ്ടുവരികയും ഈ പുള്ളിയെ സംബന്ധിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് അടിച്ച് ഉപദ്രവിച്ചാണ് കൊന്നെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. കാരണം ഈ സത്യങ്ങളും ഞങ്ങൾക്കൊന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അതിന് വളരെയേറെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ജാതി സമുദായം ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരും ഇതിനകത്ത് ഇടപെടും. വളരെ ശക്തമായി ഞങ്ങൾ ഇതിനകത്ത് ഇടപെടും എന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയാണ്. നെടുങ്കണ്ടത്ത് സ്റ്റേഷനിലാണ് ഇത് ഉത്തരവ് ഇവന് കൂടുതൽ നടന്നേക്കുന്നത്. അവിടെ ഇവനെ കള്ളക്കേസിൽ കുരുക്കി ഇവനെ സാമ്പത്തികം തട്ടിപ്പ് നടത്തിയെന്നാണ്, ഇവനെ കള്ളക്കേസിലാണ്. ഇവൻ അങ്ങനെ ഒരു ചെയ്യുന്ന ഒരാളല്ല, ഒരിക്കലും ചെയ്യുന്ന ഒരു പാർട്ടിയല്ല. മനഃപൂർവ്വം അടിച്ചു കൊന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. ആശുപത്രിയിൽ വന്നപ്പോൾ കൊണ്ട് ഇട്ടപ്പം തന്നെ മരിച്ചു കിടന്നതാണ് ഞങ്ങളുടെ അറിവ്. പക്ഷേ ഇത് സത്യങ്ങൾ നമുക്കൊന്ന് വെളിപ്പെടുത്തണം, അതിനുവേണ്ടിയാണ് ഞങ്ങളിത് പ്രതികരിക്കുന്നത്. വലിയ വിദ്യാഭ്യാസമോ കാര്യമായ സാമ്പത്തിക ശേഷിയോ ഇല്ലാത്ത രാജ്കുമാർ മാത്രമാണ് കേസിൽ പിടിയിലായത്. എന്നാൽ വമ്പൻ തട്ടിപ്പാണ് നടന്നതെന്നും പിന്നിൽ നേതാക്കളുടെ വലിയ നിര ഉണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം. തട്ടിപ്പ് കേസിലെ വമ്പന്മാരെ രക്ഷിക്കാൻ രാജ്കുമാറിനെ കൊന്നുകളഞ്ഞു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കോൺഗ്രസ് നേതാക്കളാണ് ചിട്ടി നടത്തിയിരുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം മാത്രമല്ല അതിന്റെ ഉന്നത നേതൃത്വത്തിൽ തന്നെ പങ്കുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ 5 മെമ്പർമാരാണ് ജനങ്ങളോട് നടന്ന് ജനപ്രതിനിധി എന്നുള്ള സ്വാധീനവും കൂടെ ഉപയോഗിച്ച് പണം പിരിച്ച് ഈ വെട്ടിപ്പ് സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അവരുടെ വാഗ്ദാനങ്ങൾ ഒരു കാലത്തും പാലിക്കാൻ പറ്റുന്നതല്ല എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാരെല്ലാം ബഹളം വെച്ച് ഈ ആളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ പോലീസുമായി ചേർന്ന് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിൽ ഈ പഞ്ചായത്ത് മെമ്പറിൽ ആലീസ് എന്ന് പറയുന്ന സ്ത്രീക്ക് വലിയ പങ്കാണുള്ളത്. ഒരു പഞ്ചായത്ത് മെമ്പറാണ്. ഇവരെ പീരിമേടിലെ ബാങ്കിൽ കൊണ്ടുപോയി പണം കൊണ്ടുവന്ന് നോക്കാനൊക്കെ പോകുമ്പോഴും ഇങ്ങേരും ഇവരുടെ കാറിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്. മൂന്നാം മുറയുടെ ഏറ്റവും അപരിഷ്കൃതമായ രീതിയാണ് നെടുങ്കണ്ടത്ത് ഈ 21-ാം നൂറ്റാണ്ടിലും നടപ്പാക്കിയത്. വാരിയെല്ല് തകർക്കുക, മുട്ടിന് താഴെ ലാത്തികൊണ്ട് ഉരുട്ടുക, ശരീരമാസകലം മർദ്ദിക്കുക. അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് മർദ്ദനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് നെടുങ്കണ്ടത്തെ ഈ കാര്യങ്ങളെല്ലാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ഇതെല്ലാം ശരിവെക്കുന്നു. ശിക്ഷ കൊടുക്കാൻ കോടതിക്ക് മാത്രമേ ജനാധിപത്യത്തിൽ അവകാശമുള്ളൂ എന്ന് അറിയാത്ത പോലീസിനെയാണോ ലോക്നാഥ് ബെഹ്റ ഇപ്പോഴും സ്റ്റേഷനുകൾ പോലും നിയമിച്ചിരിക്കുന്നത്? പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നാൽ കയറൂരി വിടുക എന്നതാണോ അർത്ഥം? ഈ പോലീസിനാണോ ഇനി ജുഡീഷ്യൽ അധികാരം കൂടി നൽകാൻ പോകുന്നത്? കേരള പോലീസിന്റെ കാര്യശേഷിയിൽ സംശയം ഉണ്ടാക്കുന്നതാണ് അട്ടക്കുളങ്ങരയിൽ 2 വനിതാ തടവുകാരുടെ ജയിൽ ചാട്ടം. 3 ദിവസം അലഞ്ഞാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഈ ജയിൽ ചാട്ടത്തിൽ അതീവ ഗുരുതര പ്രതിസന്ധി ഉണ്ടായെന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിംഗ് തന്നെ സമ്മതിക്കുന്നു.
ഇത് ആ ഡി ഐ ജി അന്വേഷണം ഡി ഐ ജിൻ്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും അവരെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് അവരുടെ വർഷൻ പോലീസും നോക്കിയിട്ട് ഞങ്ങളോട് പറയും, ഞാൻ അവർക്ക് വേറെ പുറത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ, അകത്ത് നിന്ന് വല്ല സഹായം കിട്ടിയിട്ടുണ്ടോ, ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അവിടുത്തെ കൂടെ താമസിക്കുന്ന തടവുകാരോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ വിവരണം അറിയാനുള്ള ആളുകൾക്ക് എവരായിട്ട് ഇപ്പോൾ ഒരു കേസെടുക്കേണ്ടി വരും? കാര്യം മനസ്സിലായില്ലേ? അവർക്ക് അറിഞ്ഞാണെങ്കിൽ നമ്മളോട് പറയാമായിരുന്നല്ലോ, പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ് കഴിഞ്ഞു. ഇനിയും പോലീസ് അന്വേഷണം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തരും. അതിനകത്ത് അകത്തു നിന്നോ പുറത്തു നിന്നോ എന്തെങ്കിലും സഹായം ഉണ്ടായിരുന്നാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുത്തിരിക്കും. ജയിലുകൾ ബ്രിട്ടീഷ് കാലത്തെ പോലെ തടവറകളല്ല, അത് തിരുത്തൽ കേന്ദ്രങ്ങളാണെന്ന് ജനാധിപത്യത്തിലെ സങ്കല്പം. കസ്റ്റഡിയിൽ എടുക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന പോലീസ് തടവിൽ കിട്ടുന്നവരെ നന്നാക്കാൻ ശ്രമിക്കുമോ? പോലീസിലെ തിരുത്തൽ താഴെ നിന്നല്ല, മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇടതുമുന്നണി ഇപ്പോൾ വന്നുവിട്ട് നിൽക്കുന്ന പ്രതിസന്ധിയൊക്കെ നോക്കിയാൽ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് പുറത്തുവന്ന തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പുനരാലോചന നടത്തേണ്ടത് UDFഉം BJPയും തന്നെയാണ്. രണ്ട് കൂട്ടരും ചേർന്ന് നേടിയ അത്രയും സീറ്റ് LDFനും കിട്ടി. മുപ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ്, 6 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ്, 5 നഗരസഭാ വാർഡ്, അങ്ങനെയാകെ 44 വാർഡുകൾ. അതിൽ 22 ഇടതുമുന്നണിക്ക്, UDF 17, BJP 5. കയ്യിലിരുന്ന സീറ്റുകളിൽ പലതും LDFന് നഷ്ടമായിട്ടുണ്ട്. UDFിൽ നിന്ന് ചിലത് പിടിച്ചെടുത്തിട്ടുമുണ്ട്. പ്രാദേശികമായി നോക്കിയാൽ ചില വാർഡുകളിലൊക്കെ തിരിച്ചടിയുണ്ട്. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം. ഒരൊറ്റ സമുദായ സംഘടനകളുടെയും പിന്തുണ ഇല്ലാതിരുന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ്. ആന്തൂരും ബിനോയ് കോടിയേരി വിഷയവും COT നസീർ വിഷയവുമെല്ലാം കത്തി നിന്ന സമയത്ത് ഇന്നലെ നടന്ന വോട്ടെടുപ്പ്. ന്യായീകരിക്കാൻ ഒരു വാചകം പോലുമില്ലാതെയാണ് LDF തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. എന്നിട്ടും പകുതി സീറ്റിൽ ജയിച്ചെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ബംഗാൾ ത്രിപുര പേടിയിൽ നിന്ന് LDFന് ആശ്വാസം കിട്ടും. ഇരുന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. BJP നേരത്തെ ഉണ്ടായിരുന്ന 4 സീറ്റുകളും നിലനിർത്തി. കൂടാതെ UDFിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ജയിച്ച UDFന് ആ നേട്ടം വാർഡുകളിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതുപോലെ 17 സീറ്റിൽ മാത്രമാണ് ജയം. 2 മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 44 ബഹുഭൂരിപക്ഷത്തിലും UDFനായിരുന്നു മേൽക്കൈ. രാഷ്ട്രീയ തിരിച്ചടികൾ ഒരു വശത്ത്, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ നയപരമായ പ്രതിസന്ധി മറുവശത്ത്. ആന്തൂരിലൊക്കെ പുറത്തു വന്നതുപോലെയുള്ള സംഘടനാപരമായ ദൗർബല്യവും വിഭാഗീയതയും ഇതിനെല്ലാമൊപ്പം. ഈ സമയത്തെ 22 സീറ്റിലെ ജയം LDFന് നൽകുന്ന ആശ്വാസം ഒട്ടും ചെറുതല്ല. അടുത്ത ഭരണം പിടിക്കാനിരിക്കുന്ന UDFന് പുനരാലോചനയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. സ്വന്തം തട്ടകത്തിനപ്പുറത്തേക്ക് വളരാൻ കഴിഞ്ഞില്ല എന്നതാണ് BJPക്കുള്ള മുന്നറിയിപ്പ്. പാലാരിവട്ടം പാലത്തിലെ ഉപ്പ് കത്തുന്നത് ആരാണ്? അതാരായാലും വെള്ളം കുടിക്കട്ടെ എന്നാണ് VT ബൽറാം MLA നിയമസഭയിൽ പറയുന്നത്. പാലാരിവട്ടത്ത് ഉപ്പ് തിന്നത് മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ് എന്ന് മന്ത്രി G.സുധാകരൻ ഒഴികെയുള്ള CPMകാരെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. UDFിൽ നിന്ന് ഒരു നേതാവ് പോലും ഇതുവരെ പറയാത്ത നിലപാടാണ് VT ബൽറാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വ്യവസ്ഥയുണ്ട്, ആന്തൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണം. സാർ, ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് അഴിമതിക്കാർക്കെതിരെ കേസെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഒരു പുതിയ അറിവാണ് സാർ. നിങ്ങൾ കേസെടുക്കണം, ഒരു സംശയവുമില്ല. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ആരായാലും വെള്ളം കുടിക്കണം, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആർക്കെതിരെയും നിങ്ങൾക്ക് കേസെടുക്കാം, പക്ഷേ ആന്തൂരിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം, പാലാരിവട്ടത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അത് മുഴുവൻ മന്ത്രിയുടെയും മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയുടെയും പ്രശ്നം എന്ന് പറയുന്ന രാഷ്ട്രീയ രക്തത്താപ്പ് രാഷ്ട്രീയ മാറ്റിവെച്ചുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള സമീപനം
സുതാര്യമായിട്ടുള്ള സമീപനം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പാലാരിവട്ടം പാലത്തിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് ഒരാഴ്ച മുൻപ് മാത്രമാണ്. സി പി എം ജില്ലാ കമ്മിറ്റി ഇബ്രാഹിം കുഞ്ഞിന്റെ സ്വത്ത് കണ്ടുകെട്ടണം എന്നാവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിച്ച ശേഷം അതുവരെ മുൻ മന്ത്രിക്കും മുൻ സർക്കാരിനും ഉത്തരവാദിത്വമില്ല എന്നായിരുന്നു മന്ത്രി സുധാകരൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. അന്നൊന്നും യു ഡി എഫിലെ ഒരാൾ പോലും ഉപ്പ് തിന്നുന്ന കാര്യവും വെള്ളം കുടിക്കുന്ന കാര്യവും പോലും പറയാൻ തയ്യാറായില്ല. ബൽറാം പാലാരിവട്ടത്തെക്കുറിച്ച് പറഞ്ഞത് ആന്തൂരുമായി ചേർത്താണ്. ആന്തൂരിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? രണ്ട് മാസമാവുകയാണ് പാലാരിവട്ടം പാലത്തിന്റെ ഗുരുതരാവസ്ഥ പുറത്തു വന്നിട്ട്. ഒറ്റ മാസം കൊണ്ട് എല്ലാ പ്രശ്നവും തീർക്കുമെന്ന് പറഞ്ഞ് മന്ത്രി ജി സുധാകരനാണ് അറ്റകുറ്റപ്പണി പ്രഖ്യാപിച്ചത്. ഒരു സ്പാനർ കൊണ്ട് തിരിച്ചാൽ തീരുന്ന പ്രശ്നം എന്ന മട്ടിലായിരുന്നു തുടക്കം. ഇങ്ങനെ ബ്ലോക്കിൽപ്പെട്ട് ദിവസവും രാവിലെയും വൈകിട്ടും മണിക്കൂറുകൾ പാഴാക്കാൻ മാത്രം എന്തു തെറ്റാണ് ജനം ചെയ്തത്? ഇതിനി എത്ര കാലം തുടരണം? കൊടിസുനി ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയാണ്. അഴിക്കുള്ളിൽ കിടന്ന് വേണ്ടപ്പെട്ടവരെയും വേണ്ടവരെയുമെല്ലാം വിളിക്കാൻ അധികാരമുള്ള ജയിൽപ്പുള്ളി. ആ ജയിൽപ്പുള്ളി വിളിച്ചവരിലൊരാൾ കൊടുവള്ളിയിലെ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ കോഴിശ്ശേരി മജീദാണ്. ഈ ഫോൺ വിളിക്കെതിരെ നഗരസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം വന്നു. പിന്നെ നടന്നതെല്ലാം പഞ്ചവടിപ്പാലം സിനിമയ്ക്ക് സമാനമായ രംഗങ്ങൾ. അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഭരണകക്ഷിയായ യു ഡി എഫ്, എതിർത്തത് സ്വാഭാവികമായും സി പി എം. കൊടിസുനി ജ്വല്ലറി ഉടമ കോഴിശ്ശേരി മജീദിനെ വിളിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന പ്രമേയത്തെ സി പി എം എതിർത്തത് എന്തിനാണ്? സുനി പാർട്ടിക്കാരൻ ആയതുകൊണ്ടല്ല എന്നാണ് വിശദീകരണം. കോഴിശ്ശേരി മജീദും കൊടിസുനിയും സുഹൃത്തുക്കളായിരുന്നെന്നും തെറ്റിപ്പിരിഞ്ഞു എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കോഴിശ്ശേരി മജീദിൻ്റെതായി വന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും മീഡിയകളിലൊക്കെ വരുന്ന ന്യൂസ് വളരെ ഭംഗിയായി മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അത് പ്രചരിപ്പിക്കുന്നത്. അതിന് കൊടിസുനി മജീദുമായിട്ട് സംസാരിക്കുന്നത്, ഞാൻ ഇന്നലെ നൽകിയ 1.5 കിലോ സ്വർണം, ആ സ്വർണത്തിൻ്റെ പണം ദുബായിൽ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ സ്വർണം എനിക്ക് തിരിച്ചു വേണമെന്നാണ് കോഴിശ്ശേരി മജീദിനോട് കൊടിസുനി ആവശ്യപ്പെടുന്നത്. സി പി എം ആരോപണ വിധേയമായ കൊലപാതക കേസിലെ പ്രതി വിളിക്കുന്നത് ലീഗ് കൗൺസിലറെ. കൗൺസിലറും കൊടിസുനിയും കൂട്ടുകച്ചവടക്കാരാണെന്ന് ആരോപിക്കുന്നത് സി പി എം അംഗങ്ങൾ. സത്യമായിട്ടും ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ ജനം ഒരുപാട് നിഘണ്ടു വാങ്ങേണ്ടി വരും. ക്ലിയർ കട്ട് ഇവിടെ പൂർണ്ണമാകുന്നു.